നമ്മൾ ഉണ്ടാക്കുന്നത് കറഞ്ചിയാണ്, ദീപാവലി സ്പെഷ്യൽ. അതിലേക്ക് അര കിലോ മൈദ എടുത്തിട്ടുണ്ട്, 200 ഗ്രാം തേങ്ങയുടെ പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, 50 ഗ്രാം കാജു എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ബദാം, 1/2 സ്പൂൺ ഉപ്പ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു പാനെടുത്ത് അടുത്ത് തേച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഒന്ന് നല്ലതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ റേവയുടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് നമുക്ക് കാജു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബദാമും കൂടെ മിക്സ് ചെയ്യാം. ഇതിനെ നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ കാജു ബദാമയുടെ ഫ്രൈ ആവുന്നുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ റവ എടുത്ത് വെച്ച ആ പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത്. ഇതിനെ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങാപ്പൊടി നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് തേങ്ങയ്ക്ക് അതോട്ട് പഞ്ചസാരപ്പൊടി ഇട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മൈദാമാവിലേക്ക് ഒരു 2 സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ നെയ്യ്, ഇത് നല്ലതായിട്ട് ചൂടാക്കിയതാണ്, അത് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് ചെറിയ ബോളുകൾ എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിനെ ഒന്ന് പരത്തിയെടുക്കാം കട്ടി കുറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ സൈഡിൽ നമുക്ക് വെള്ളം കൊണ്ടുവന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എളുപ്പം അങ്ങ് ഒട്ടിക്കോളും. ഇതിനിങ്ങനെ നേരെ മടക്കിയെടുക്കുക. സൈഡ് ഒന്ന് വിരലുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഇത് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എണ്ണയ്ക്ക് അതിരുന്ന സമയത്ത് അത് ഊരി വരും. ഇതിനെ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് നമുക്ക് വേണമെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഷേപ്പ് ഉണ്ടാകും കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫോർക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലതായിട്ട് സീലായിട്ടിരുന്നോളൂ. ഇതിനെ നമുക്ക് എടുക്കാം. ഇതിൽ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം, എന്നെങ്കിലേ നല്ലതായിട്ട് മൂത്ത് കിട്ടത്തുള്ളൂ. അതിനെ ഞാനിവിടെ ഒരു വലിയ ചീനച്ചട്ടി എടുത്തേക്കുന്നതിനാണ്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ഇട്ട് ഓരോന്നായിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് വിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, ഇതിൻ്റെ തീ കുറച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഒത്തിരി കരിയായിരിക്കും. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ചെയ്ത് മാറ്റാവുന്നതാണ് എണ്ണയ്ക്കകത്ത്. അപ്പോൾ നമ്മുടെ കരിഞ്ചൂട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്ത് ഇതിന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ കരിഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.